അയാളെ ഞാൻ ജീവനോടുണ്ടെന്ന് അറിയിക്കണമെന്നൊരു തോന്നൽ. അതിനുവേണ്ടി പേര് വെളിപ്പെടുത്താതെ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചു. ആദ്യമൊക്കെ പ്രതികരിക്കാതിരുന്ന രോഹിണി പക്ഷെ പിന്നീട് പ്രതികരിച്ചു തുടങ്ങി. കാണാൻ ആഗ്രഹമുണ്ടെന്നും മെസ്സേജിലൂടെ അറിയിച്ചു. എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല, മറഞ്ഞു നിന്നു. അവസാനം കഴിഞ്ഞൊരു ദിവസം അയാൾ വന്നു എന്നെ കാണാൻ. ഞങ്ങൾ പരസ്പരം കണ്ടു. എന്നിട്ട് അയാളൊന്നും മിണ്ടിയില്ല, ഒരുതരം മരവിപ്പോടെ എന്നെ നോക്കി, പിന്നെ തിരിഞ്ഞു നടന്നു. അതിനുശേഷം കേൾക്കുന്നത് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന. ഇതുകൊണ്ടാ ശരത്തേട്ട എല്ലാവരും പറഞ്ഞത് നിങ്ങൾ തമ്മിൽ കാണരുതെന്ന്. ശരിയാണ്, പക്ഷെ അതിന് ഞാൻ ശ്രമിച്ചു, അത് ഈ രീതിയിൽ കലാശിക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരുടെയും കണ്ണുവിട്ടിച്ച് ഒരിക്കൽ കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി അയാളെ കണ്ടു. അപ്പോഴൊന്നും പറഞ്ഞില്ല, കരയുക മാത്രം ചെയ്തു. ഇപ്പോഴും അതാ സ്ഥിതി, സംസാരമില്ല, കരച്ചില് മാത്രം. എനിക്ക് അയാളൊന്ന് കാണണമെന്നുണ്ട്. അയ്യോ, അത് റിസ്കാ, അപകടമാ. ഏതായാലും ടീച്ചർ ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, എല്ലാവരും മാറുന്ന സമയത്ത് എനിക്കൊരു മിസ്ഡ് കോള് തന്നാ മതി, ഞാൻ ആ പരിസരത്ത് തന്നെ കാണും. എനിക്കൊന്ന് കാണണം എന്റെ രോഹിണി, അയാളൊന്ന് സംസാരിച്ച് കാണണം. ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. ചിലപ്പോ എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കും. ടീച്ചറിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാ ശരത്തേട്ടൻ, അതുപോലെ ജോസാറിനെ അമ്മച്ചി ഇഷ്ട, അതാ പ്രശ്നം. സ്നേഹിക്കുന്നവരുടെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന ഭാര്യ, അതാ ഇപ്പൊ ടീച്ചർ. ഇവിടെ അപകടം മുന്നിൽ കണ്ട ഉപദേശവുമായി പിന്നാലെ നടന്നവരുടെ വാക്ക് ശരത്തേട്ടൻ കേൾക്കണമായിരുന്നു, അവർക്കൊപ്പം നിൽക്കണമായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞു. ആ ഏതായാലും തമ്മിൽ കണ്ടുകഴിഞ്ഞല്ലോ, ഞാൻ അവസരം ഒരുക്കാം, വിളിക്കാം. ആ സമയത്ത് ശരത്തേട്ടൻ അങ്ങ് പോരെ. ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ടീച്ചർ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷം കുഞ്ഞിനു വേണ്ടി മാത്രമേ ശരത്തേട്ടൻ വാദിക്കൂ എന്നാ കരുതിയേ. ടീച്ചറിനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ. ഞാൻ വിളിക്കാം. മലപ്പുറത്ത് പോയ ആള് വന്നില്ലേ? രഹന ഇന്നോ നാളെയോ വരും. ടീച്ചറിന്റെ കാര്യം അറിഞ്ഞതിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരാൻ ധൃതി കൂട്ടുക. ഉണർന്നോ? ഇത്ര നേരം ഉറക്കമായിരുന്നു. ഇനി വെറുതെ കണ്ണടച്ച് കിടക്കായിരുന്നോ എന്നറിയത്തില്ല. ഇനി സാർ പുറത്തേക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ കുറച്ച് സമയം ടീച്ചറിനെ കൂട്ടിരുന്നോളാ. വെറുതെ കൂട്ടിരുന്ന പോരാ, ഇയാളുടെ മനസ്സിൽ കയറി കരടെന്താണെന്ന് ഇയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ആ കരട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ടീച്ചറേ. ശരത്തേട്ടനെ കണ്ടു അല്ലേ? ശരത്തേട്ടൻ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. സാരമില്ല ടീച്ചറേ, എല്ലാരും ഇത് കാരണം ഒരുപാട് വിഷമിച്ചു. ശരിക്കു പറഞ്ഞ ടീച്ചറിനോട് സത്യങ്ങൾ പറയണോ വേണ്ടോ എന്നറിയാതെ എല്ലാരും കിടന്ന് നീറുമായിരുന്നു. എന്തായാലും ഇതിനൊരവസാനമായല്ലോ.
ഇടയ്ക്ക് കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ടീച്ചർ എന്നോട് ചോദിച്ചു. സംശയം ഉള്ളിൽ കടന്നുകൂടിയെന്ന് അപ്പോഴേ മനസ്സിലായി. അവസാനം എല്ലാം ഉറപ്പിച്ചു അല്ലേ? എന്തെങ്കിലുമൊന്ന് സംസാരിക്ക ടീച്ചർ, ഇങ്ങനെ കരയാതെ. ഭഗവാനെ, ഇനി എന്താ ടീച്ചറിന്റെ മനസ്സിലെന്ന് അറിയില്ലല്ലോ. ടീച്ചറിന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങട്ടെ. എന്താ അമ്മച്ചിയുടെ മുഖത്ത് ഒരു വിഷമം പോലെ? കാത്തുകാത്തിരുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ പോണത്, അതിനെ ആരെങ്കിലും കളയണോന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റുമോടാ മോനെ? ഇപ്പോഴാരാ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞവരെ ഇപ്പൊ പുറത്താക്കിയിട്ടുണ്ട്. മോചിതയോടും നരനോടും ഞാൻ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്താ അങ്ങനെ പറയണ്ടായിരുന്നോ? ഇത്രയും ദിവസവും സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ അവളെ സ്നേഹിച്ചത്? രോഹിണി മോക്ക് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ അവക്ക് ഇഷ്ടക്കേട് തുടങ്ങിയതാ. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പം തിരിച്ചും വേണമല്ലോടാ മോനെ, കുറച്ചെങ്കിലും ആത്മാർത്ഥം കാണിക്കാമല്ലോ. എന്നതായാലും രണ്ടും പോയി പോട്ടെ. നമ്മളെ മനസ്സിലാക്കാത്തവരിവിടെ വേണ്ട. അല്ലെങ്കിലും ചിലരിങ്ങനാടാ, എത്ര സ്നേഹിച്ചാലും അവർക്ക് മനസ്സിലാവത്തില്ല. അമ്മച്ചി പറഞ്ഞു നേരാ, നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥയൊന്നും അവരുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലെന്നല്ലേ പറയേണ്ടത്? മുഖത്ത് നോക്കി തന്നെ പറയണം. എന്ത് അഹങ്കാരവും ഞാൻ സഹിക്കും, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാ ആ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റിയല്ല. അമ്മച്ചി ഇറക്കി വിട്ടപ്പോ അവരൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല, പോവുകയാണെന്ന് മാത്രം പറഞ്ഞു. നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല. ഇനി രോഹിണി മോളുടെ അവസ്ഥ കണ്ടിട്ടാണോ മോചിത അങ്ങനെ പറഞ്ഞത്? ആയിരിക്കാൻ വഴിയില്ല. രോഹിണി പ്രെഗ്നന്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ അതിനെതിരായിരുന്നു. ചില പെണ്ണുങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും അല്ലടാ. അവർക്കുണ്ടാകുന്ന ഭാഗ്യം മറ്റുള്ളവർക്ക് പാടില്ല എന്ന് കരുതുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണ് മോചിത എന്ന് തോന്നുന്നു. രോഹിണി മോൾ ഇങ്ങനെ കിടക്കുമ്പം ആ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആ ആശുപത്രിയിലോട്ട് വന്നാലും രോഹിണി മോളെ കാണാനൊന്നും സമ്മതിക്കരുത് കേട്ടോ. നമ്മൾ ആരെങ്കിലും ഏത് നേരവും രോഹിണി മോളുടെ അടുത്തുണ്ടാവണം. ഇപ്പൊ ആരുണ്ട് അവിടെ? ലീനട്ടിച്ചുണ്ട്. ആ അവരാരും മോചിതയെ പോലെയല്ല. എങ്കിലും സൂക്ഷിക്കണം മോനെ, അവർക്കാർക്കും കിട്ടാത്ത ഒരു ജീവിതം രോഹിണി മോക്ക് കിട്ടിയതിന്റെ കണ്ണുകടി ഉണ്ടോന്ന് അറിയാൻ പറ്റത്തില്ല. ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയെങ്കിലും അതിനെ കളയുന്ന രീതിയിൽ ആരും രോഹിണി മോളോട് സംസാരിക്കാൻ പാടില്ല. നിന്നോട് രോഹിണി മോൾ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയോ? ഇല്ല മച്ചി. അതിന് എന്ത് പാടാണോ എന്തോ. എന്തായാലും അതിന്റെ മനസ്സിലുള്ളതൊന്ന് അറിയാൻ ശ്രമിക്കണം. ഇതൊക്കെ ആ കുഞ്ഞിന് ദോഷമായി ബാധിക്കുവടാ. കുഞ്ഞ് വിളറി വെളുത്തുപോവും. ഇല്ലാത്ത കുഞ്ഞ് എങ്ങനെയാ മച്ചി വിളറി വെളുക്കുന്നത്? കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാ. എന്നതുണ്ടാക്കി കൊണ്ടുപോയാലും കഴിക്കത്തില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്നതുണ്ടാക്കണമെന്നാ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ഇവിടെ ആരും പ്രതികളല്ല, സാഹചര്യമാണ് ചതിച്ചത്.
പിന്നെ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഞങ്ങളൊക്കെ ടീച്ചറിൽ നിന്ന് അതൊക്കെ മൂടി വെക്കേണ്ടി വന്നു. അത് ഇങ്ങനൊരു സാഹചര്യം ഭയന്നിട്ട് തന്നെയാ. എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഇതുവരെ ഇല്ല. ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമില്ല. ആരോരുമില്ലാതെ ഒരു കൊടും ക്രിമിനലിനെ പോലും ഞാൻ ജീവിച്ചില്ലേ ഇത്രയും നാൾ. തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായില്ലേ എനിക്ക്? വിവാഹം കഴിഞ്ഞ ശേഷം എനിക്കെന്റെ ജീവിതം സ്വർഗമാണെന്ന് തോന്നി. മനുഷ്യന് ഭൂമി സ്വർഗമായാൽ ദൈവങ്ങൾക്കും അത് സഹിച്ചെന്ന് വരില്ല. ആ നേരത്തെ അവർ ചില തമാശകൾ കാണിക്കും. അങ്ങനൊരു തമാശ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇനിയിപ്പോ ഞാനൊരു അവകാശവാദത്തിനും വരുന്നില്ല. കാണണമെന്ന് തോന്നുമ്പോ അതിനുള്ള അനുവാദം അത്രയും മതി എനിക്ക്. കാണരുതെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. സ്വന്തം മകളെ അച്ഛനൊന്ന് താലോലിക്ക. അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയല്ല ഞാനിപ്പോ. മകളുടെ അരിയിലേക്ക് അച്ഛൻ ചെല്ലുമ്പോ അവള് ഭീതിയുടെ നിലവിളിക്കുക. ശരത്തേട്ടന് ടീച്ചറിനെ കാണണമെന്ന് പറഞ്ഞു, കണ്ടു. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. പോകാൻ സമയമായല്ലേ? അമ്മച്ചി പറഞ്ഞു വിടാന്ന് പറഞ്ഞ ജോസാർ പോയത്. അവരുടനെ ഇവിടെ എത്തും. രോഹിണി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷത്തോടെ പോകാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ടീച്ചറിന്റെ മാനസികാവസ്ഥ ശരത്തേട്ടൻ അറിയണം. നിങ്ങൾ രണ്ടാണുങ്ങൾക്കിടയിൽ പെട്ടുപോയി. രണ്ടുപേരും നല്ലവരാ. അങ്ങനൊരവസ്ഥയിൽ പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. കരയാനേ കഴിയൂ. പോയിട്ട് വരാം. ശരി. എന്തെങ്കിലും ഒന്ന് സംസാരിക്ക ടീച്ചറെ. അടുത്തങ്ങാണ് ഇനി ഒന്ന് ചിരിച്ചു കാണാൻ പറ്റുമോ?
ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. അവനെ കൊന്നായിരുന്നോ ആ വിദുരസുരെ? പലരും പറഞ്ഞു അവനെ കണ്ടെന്ന്, എന്നാ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എതിരെ ഒരുത്തൻ നടന്നു വരുന്നു. അവൻ എനിക്ക് മുഖം തരാതെ അങ്ങ് നടന്നുപോയി. എങ്കിലും അവൻ ആ വിദുരസുരയെ പോലെ ഉണ്ടായിരുന്നു. അല്ല, ലീന മോൾ ഇവിടെ ഉണ്ടെന്ന് ജോസ് പറഞ്ഞല്ലോ, എങ്ങോട്ട് പോയി? പുറത്തോട്ടിറങ്ങി. കണ്ടത് വിദുരസുരയെ തന്നെയാണെങ്കിൽ മോളടുത്ത് എപ്പോഴും ഒരാൾ വേണമല്ലോ. വെറുതെ ഇരുന്നാ പോരാ, കയ്യിൽ ആയുധവും വേണം. ഞാൻ ജോസൂട്ടനോട് പറയാം. ഏത് നേരവും തോക്ക് കയ്യിൽ കരുതാൻ, ഒത്തുകിട്ടിയാൽ പുകച്ചു കളയണം ആ സാത്താനെ. വേണ്ട, വേണ്ടെന്നോ? മോക്ക് എന്താ പറ്റിയ? അവൻ മരിച്ചു. വിദുരസുരയെ ഞാൻ കൊന്നു. എന്നാൽ ഈ കാണുന്നതൊക്കെ അവന്റെ ആത്മാവിനെ ആയിരിക്കും. ലച്ചുമോളെയും കൊണ്ടുപോയി ഞാൻ ആ കർമ്മം അങ്ങ് ചെയ്യിക്കട്ടെ. വേണ്ട, വേണ്ട. ഈ കൊച്ചിനെ എന്താ പറ്റിയേ? കണ്ടത് ചിലപ്പോ അവനെ അല്ലായിരിക്കും. മോൾ അതങ്ങ് മറന്നേരെ. ചത്തുപോയെങ്കിലും ആ നാശം പിടിച്ചവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സംസാരത്തിലൊക്കെ കയറി വരുന്നുണ്ടല്ലോ. അതിദയനീയമാണെന്ന് എല്ലാവരും പറഞ്ഞു. നിനക്കതിൽ പങ്കൊന്നുമില്ലല്ലോ. ഞാനത് വിശ്വസിക്കുക. ഇല്ല, എനിക്ക് പങ്കൊന്നുമില്ല. ഇത്രയും നാളും നീയെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഇത് മാത്രം മറക്കരുത്. ഞാനൊന്നും മറക്കുന്നില്ല. ഇത്രയും നാളും ശരിയാ, ശരിയാ ക്യാപ്റ്റൻ പറഞ്ഞത്. എല്ലാം തുറന്നു പറയുമായിരുന്നു. എന്നിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ പറഞ്ഞോ രോഹിണിയോട് സത്യങ്ങൾ വെളിപ്പെടുത്താൻ. വിദുരസൂരി അവളെ കൊല്ലുമ്പോ ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അന്ന് വേണമെങ്കിൽ അവളുടെ ചരിത്രത്തെ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് പ്രൂവ് ചെയ്യായിരുന്നു. എന്റെ അപരം മരിച്ചു കിടക്കുമല്ലേ, പിന്നെ എന്താ പ്രയാസം? അന്ന് അത് ചെയ്തില്ല, പിന്നീട് ഒരിക്കലും ചെയ്തില്ല. ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അല്ല, അതിന്റെ പേരിൽ നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? രോഹിണിക്ക് ഇപ്പൊ സമനില തെറ്റിയത് നീ കാരണമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് നീ കരുതണം. ഞാനൊന്നും ചെയ്തിട്ടുമില്ല, രോഹിണിയെ കണ്ടിട്ടുമില്ല. നീ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ കാണാൻ പോയിരുന്നോ? ഇല്ല. സമയം വളരെ മോശമാണ്, നിന്റെ മാത്രമല്ല രോഹിണിയുടെയും ആ ജോസിന്റെയും ഒക്കെ. അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ വരില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ കിടന്ന് നട്ടം തിരിയില്ലായിരുന്നു. നീ ഇടയ്ക്ക് മൊബൈലിൽ കളിക്കുന്നുണ്ടായിരുന്നു, അതിലൊക്കെ എനിക്കിപ്പോ സംശയമുണ്ട്. ആദ്യമൊക്കെ മാന്യത കാണിച്ച് മാറി നിന്നിട്ട് രോഹിണിക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നത് കേട്ടപ്പോ നീ ചുവട് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാ പറഞ്ഞോ. എന്തായാലും ശരി എന്റെ ഭാഗത്താ. സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ രോഹിണിയുടെ അച്ഛനും അമ്മയും ആങ്ങളെയും മരുമകനായി കണ്ടതും അളിയനായി കണ്ടതും എന്നെ തന്നെയാ, അല്ലാതെ ജോസിനെ അല്ല. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. രോഹിണി നടന്നോക്കെ മനസ്സിലാക്കിയാൽ അവളുടെ മനസ്സ് ഞാൻ മാത്രമേ കാണൂ, അയാൾ ഉണ്ടായില്ല.
അയാള് വയലന്റ് ആയാലും നീ അതേ രീതിയിൽ പെരുമാറരുത്. ജോസെ വാ. ഒരു വഴക്കിനോ വാക്തർക്കത്തിനോ വന്നതല്ല, ആദ്യം തന്നെ അതങ്ങ് പറയാം. നിങ്ങൾക്കന്ന് ഹോട്ടൽ വെച്ച് വെടിയേറ്റെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. ആ പ്രവൃത്തി ചെയ്തത് നിങ്ങളുടെ മറ്റേതോ ശത്രുവാണ്. അതേപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ല. നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. ഞാനുൾപ്പെടെ പലരും സംശയിച്ചു, എന്നാ കണ്ടിട്ടില്ല എന്നാ ശരസാറും ക്യാപ്റ്റനൊക്കെ പറഞ്ഞത്. ഇപ്പോഴും അബദ്ധം പറ്റിയില്ല ഡോക്ടർ. രോഹിണി ടീച്ചർ ഒരു കുഞ്ഞിനു കൂടി ജന്മം നൽകാൻ പോവുകയല്ലേ. രോഹിണിയെ വിട്ടുതരണ്ട, എനിക്കെന്റെ മോളെ തരൂ. അത് കഴിയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്?